കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾ ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടോ? മിറ്റത്തും മണ്ണിലും ചിലർ വീട്ടിലും നടന്നു പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ കുറച്ചുറുമ്പുകളുടെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. പേരാമ്പുറത്തിലെ കട്ടുറുമ്പുകൾ. പേരാമ്പുറം എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ നിറച്ചു പേരമരങ്ങളുണ്ടായിരുന്നു. ആ പേരമരങ്ങളിൽ നിറച്ചും കട്ടുറുമ്പും. ഒരു ദിവസം കട്ടുറുമ്പിൻ്റെ മഹാറാണിയെ കാണാൻ കുഞ്ഞിനുറുമ്പ് ചെന്നു. മഹാറാണി അകത്തേക്കു വരാൻ അരുൾ ചെയ്തു. പേരമരത്തിലെ മഹാറാണി നീനാൾ വാഴട്ടെ എന്ന് കുഞ്ഞിനുറുമ്പ് പറഞ്ഞു. പറയൂ, എന്താണ് നിങ്ങളുടെ സങ്കടം എന്ന് കട്ടുറുമ്പ് മഹാറാണി ചോദിച്ചു. മഹാറാണി, അടിയനൊരു മനുഷ്യ ചങ്ങാതിയുണ്ട്. അപ്പു എന്നാണ് പേര്. അവന് പേരയ്ക്ക വളരെ ഇഷ്ടമാണ്. പക്ഷേ പേരമരത്തിൽ കയറിയാൽ അപ്പുവിനെ കട്ടുറുമ്പ് ഭടന്മാർ കടിച്ചോടിക്കും. അവന് പേരമരത്തിൽ നിന്നു പേരയ്ക്ക പറിക്കാൻ അനുമതി തരണേ. കട്ടുറുമ്പ് മഹാറാണി കുഞ്ഞിനുറുമ്പിൻ്റെ അപേക്ഷ കേട്ടിട്ട് പറഞ്ഞു, ഉറുമ്പിന് മനുഷ്യ ചങ്ങാതിയോ? മനുഷ്യന്മാർ നമ്മുടെ ശത്രുക്കളല്ലേ? ഇത് കേട്ടപ്പോൾ കുഞ്ഞിനുറുമ്പ് പറഞ്ഞു, അടിയൻ്റെ ചങ്ങാതി നല്ലവനാണ്. അവൻ നമ്മെ പരിക്കേൽപ്പിക്കുകയില്ല. എന്നാൽ ശരി, നമുക്കൊരു പരീക്ഷണം നടത്താം എന്ന് കട്ടുറുമ്പ് മഹാറാണി പറഞ്ഞു. ആരവിടെ? അടിയൻ എന്നു പറഞ്ഞ് കട്ടുറുമ്പ് ഭടന്മാരുടെ മേധാവി വിളികേട്ടു. നമ്മുടെ ഭടന്മാരെ പരീക്ഷണത്തിനു തയ്യാറാക്കുക. മനുഷ്യക്കുഞ്ഞുങ്ങൾ കളിക്കുന്ന മൈതാനത്തിൽ ഒരു പൂമരമുണ്ട്. ആ മരത്തിൻ്റെ താഴെയുള്ള പടികളിൽ ഭടന്മാരെ പരീക്ഷണത്തിനു വിന്യസിക്കുക. പരീക്ഷണം ജയിച്ചാൽ കുഞ്ഞിനുറുമ്പിൻ്റെ അപേക്ഷ സ്വീകരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് മഹാറാണി കൽപ്പിച്ചു. നിശ്ചയിച്ച സ്ഥലത്ത് ഭടന്മാർ അണിനിരന്നു. അപ്പു തൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ മൈതാനത്തിൽ പന്തു കളിക്കുകയായിരുന്നു. അപ്പു, വാ, നമുക്ക് കുറച്ചു നേരം വിശ്രമിക്കാം എന്ന് അപ്പുവിൻ്റെ ചങ്ങാതി പറഞ്ഞു. രണ്ടുപേരും കൂടി പൂമരത്തിൻ്റെ താഴെയുള്ള പടികളുടെ നേരെ നടന്നു വന്നു. സേനാപതികളെ, ആയുധം ഉയർത്തി തയ്യാറായിക്കോളൂ എന്നു ഭടന്മാരുടെ തലവൻ ഉത്തരവിട്ടു. കട്ടുറുമ്പ് ഭടന്മാർ തൻ്റെ കൊമ്പുകൾ ഉയർത്തി തയ്യാറായി നിന്നു. അയ്യോ, ദേ കട്ടുറുമ്പ് കൂട്ടം എന്ന് അപ്പുവിൻ്റെ ചങ്ങാതി പറഞ്ഞ് ഒരു മരക്കൊമ്പ് കൊണ്ട് കട്ടുറുമ്പിൻ്റെ നേരെ വീശാൻ തുടങ്ങി. അപ്പു അവനെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്തിനാ ചങ്ങാതി അവരെ ഓടിക്കുന്നേ? നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം വേറെയുണ്ടല്ലോ. അങ്ങോട്ട് മാറിയിരിക്കാം. അപ്പു, അവർ നമ്മളെ വന്ന് കടിക്കില്ലേ എന്ന് ചങ്ങാതി ചോദിച്ചു. നമ്മൾ അവരെ ഉപദ്രവിക്കാതിരുന്നാൽ അവർ നമ്മളെ ഒന്നും ചെയ്യില്ല. നിനക്കറിയാമോ ചങ്ങാതി, ഉറുമ്പുകൾ നമ്മുടെ പരിസ്ഥിതി വൃത്തിയാക്കാൻ നല്ലൊരു പങ്കുവഹിക്കുന്നുണ്ട്. നമ്മൾ പുറത്തേക്കു കളയുന്ന ജൈവ മാലിന്യങ്ങൾ, ചെറിയ പ്രാണികൾ, ചത്തുപോയ മൃഗങ്ങൾ ഇവയൊക്കെ വിഘടിപ്പിക്കുന്നവനാണ് ഈ ഉറുമ്പുകൾ. ആണോ അപ്പു? അപ്പോൾ ഉറുമ്പുകൾ ഭയങ്കരന്മാർ തന്നെ എന്ന് ചങ്ങാതി പറഞ്ഞു. അങ്ങനെ കട്ടുറുമ്പ് മഹാറാണിയുടെ പരീക്ഷണത്തിൽ കുഞ്ഞിനുറുമ്പും അപ്പും വിജയിച്ചു. ഇന്നു മുതൽ കുഞ്ഞിനുറുമ്പിൻ്റെ മനുഷ്യ ചങ്ങാതിക്ക് ഇഷ്ടം പോലെ പേരയ്ക്ക പറിക്കാം. ആരും അവനെ കടിക്കില്ല. ഒപ്പം തന്നെ മനുഷ്യരിൽ നല്ലവരുമുണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയതിൽ കുഞ്ഞിനുറുമ്പിന് ഒരു കവിൾ തേൻ പാരിതോഷികമായിട്ടും നൽകാൻ നാം പ്രഖ്യാപിക്കുന്നു. നന്ദി മഹാറാണി എന്ന് കുഞ്ഞിനുറുമ്പ് പറഞ്ഞു തിരികെ പോയി. കൊച്ചുകൂട്ടുകാർക്ക് ഉറുമ്പിൻ്റെ കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയ കഥകളുമായി ഇനിയും കാണാം.